സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് വീഡിയോ ആട്ടോ. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരല്ലേ, അപ്പോൾ അതിനൊരു ക്രാഫ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ ഞാൻ അടിയിലുള്ള ക്രിസ്മസ് ട്രീയും പിന്നെ അതുപോലെ സ്റ്റാർസും ഒക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കണ്ടവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ അപ്പുറത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓളിന്ന് പ്രസ് ചെയ്ത് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ മെയിൻ സാധനം എന്ന് പറയുന്നത് ഒരു നോട്ട് ബുക്കാണ്. പഴയ നമ്മൾ ഈ വലിച്ചെറിയില്ലേ, പഴയ നോട്ടുബുക്ക് കഴിഞ്ഞു പേപ്പർ കഴിഞ്ഞു എന്നൊക്കെ എഴുതി വലിച്ചെറിയില്ലേ, അപ്പോൾ അങ്ങനത്തെ നോട്ട് ബുക്ക് കളയണ്ട കേട്ടോ. നമുക്കിതുപോലെ ഒരു ഉപകാരം അതുകൊണ്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ പഴയ നോട്ട് ബുക്കാണ് എടുത്തിട്ടുള്ളത്. അതിൽ അതായത് ഒരു പേജ് കീറി എടുത്തുകൊണ്ട് ഒന്ന് ബോളാക്കി ചുരുട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ സൈഡിൽ കുറച്ച് സ്റ്റാർസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റാർസാണ് കേട്ടോ. എന്താ നമ്മൾ ഈ ഞാൻ സ്ക്രീനിലൊന്നും വെക്കാറില്ല, അപ്പോൾ അതിനൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതിന് വെച്ചതാണ് ഞാൻ അടുത്ത വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക അതിങ്ങനെ ഉണ്ടാക്കുന്നതിന്. അപ്പോൾ ഞാൻ എന്താ മൊത്തം ഒരു മൂന്ന് പേജായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഇതാ ഈ പേജിൽ രണ്ടെണ്ണം ഉണ്ട്, അത് ഒട്ടി ചേച്ചതാണ്, അതുകൊണ്ട് അതെന്തായാലും അങ്ങനെയാണ് കിട്ടിയത്. രണ്ട് പേജ് ഉണ്ടായിരുന്നു, നല്ല കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ മൊത്തം മൂന്ന് പേജാണ് എടുത്തിട്ടുള്ളത്. ഇത് അതുപോലെ ബോളാക്കി കൊണ്ട് നല്ല സർക്കിൾ പരുവത്തിൽ ചുരുട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ നന്നായി ചുരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അതാ അതുപോലെ നല്ല ബോള് വരുവാവോളം നല്ല പ്രസ് ചെയ്ത് കൊണ്ട് ചുരുട്ടി എടുക്കണം. അപ്പോൾ ഇനി ഇങ്ങനത്തെ ബുക്കുകളൊന്നും കളയരുത് കേട്ടോ, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തടുത്തുള്ളൊരു സെല്ലോ ടാപ്പാണ്. ടാപ്പ് ഇത്ര വീതിയുള്ളത് വേണം നിർബന്ധമൊന്നുമില്ല. എന്താ എൻ്റെ അടുത്തിൻ്റെ ടാപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ടാപ്പായാലും കുഴപ്പമൊന്നുമില്ല, ഇല്ലതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒട്ടിച്ച് വെക്കുക. പിന്നെ കാരണം ഉള്ളിലും അല്ലേ, അപ്പോൾ പിന്നെ വല്ലാതെ കാണുന്നില്ല. അപ്പോൾ എങ്ങനെ ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് കവർ ചെയ്തുകൊണ്ട് എടുത്താൽ മതി, ഫുള്ളായിട്ട് കവർ ചെയ്യുമെന്ന് വേണ്ട. നമുക്ക് ആ ബോള് ഷേപ്പിൽ കിട്ടാൻ വേണ്ടി കൊണ്ടൊന്ന് കവർ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്താ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എന്താ ചുരുട്ടി വെച്ച ബോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ, ഞാൻ ഫുള്ളൊന്നും കവർ ചെയ്തെടുത്തിട്ടില്ല, ഇത്രയേ ഉള്ളൂ ഞാൻ എന്താ കവർ ചെയ്തെടുത്തിട്ടുള്ളൂ. എന്നാൽ തന്നെ ഒരു ബോൾ ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത സെക്കൻഡ് വണ് മെയിൻ എന്ന് പറയുന്നത് എന്താ ഇതുപോലെ ഒരു ഗിഫ്റ്റ് പേപ്പറാണ്. ഫാൻസിയിലൊക്കെ ചോദിച്ചാലും കിട്ടും. ഇതിനൊക്കെ 5 രൂപയായിട്ടേ ഉള്ളൂ ഒന്നിന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്കിനി അതിൻ്റെ പുറകെ വശം ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അത് അതുപോലൊരു സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്യുമ്പോൾ അത് അതുപോലൊരു പേജ് ആദ്യം എന്താ വെട്ടി വെക്കുക, എന്നിട്ട് അതൊന്ന് എന്താ വെച്ചുകൊണ്ടൊന്ന് കട്ട് ചെയ്യുക, അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതാ ഇതുപോലൊരു കത്തി വെച്ചുകൊണ്ട് കട്ട് ചെയ്യുകയാണ് ഒന്നുകൂടി ഒരു ബെറ്റർ എന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ കത്രികയാണെങ്കിൽ ഒന്നെങ്കിൽ അങ്ങോട്ട് പോകുന്നത് തീരെ തിന്നായിട്ടുള്ളൊരു എന്താ ഇപ്പോൾ പേപ്പറാണിത്, തീരെ കട്ടിയില്ല, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കീറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോള് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊണ്ട് നമ്മളെ എന്താ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്ത നമ്മുടെ ഗിഫ്റ്റ് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് ഇത് അതുപോലെ നടു സെൻറ്റർ നോക്കി കൊണ്ട് വെച്ച് കൊടുത്തങ്ങാണ് ഇത് അതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ കവർ ചെയ്യണം. ഒന്ന് ഒരു വശവും അടിക്ക് വരരുത്, ഫുള്ളും കവർ ചെയ്തെടുക്കുക. പിന്നെ ഇത് അതുപോലെ കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും വേണം. നമ്മൾ കവർ ചെയ്യുമ്പോൾ തന്നെ കൈ കൊണ്ട് ഷേപ്പ് ചെയ്താണ് എന്താ ഒന്നുകൂടി ശരിയാവാൻ തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ചും കൂടിയും വലിയ അത് എത്ര പോകുന്നൊക്കെ ബോള് ഉരുട്ടിണ്ടാക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനും. പിന്നെ നമുക്കത് അതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കണം മുകളിൽ. പിന്നെ എന്നിട്ട് ഇതാ നമ്മൾ ഈ ഡ്രസ്സൊക്കെ തുന്നൂലേ അതുപോലത്തെ നൂലുകൊണ്ട് ഒന്ന് ഇതിൻ്റെ നെക്കിലൊന്ന് കെട്ടി കൊടുക്കണം. അത് പുറത്തേക്ക് പോരാക്കാൻ വേണ്ടിയാണ് അതുപോലെ ഒന്ന് കെട്ടി കൊടുക്കണം. ഇങ്ങനെ കെട്ടുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇത് ഈ കവറ് പെട്ടെന്ന് ലൂസായി പോരും. അപ്പോൾ അതുപോലെ നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം. ഇതിൻ്റെ അവസാനം നമ്മൾ കെട്ടൂലേ ഒന്ന് ടൈറ്റ് ചെയ്ത് കണ്ടൊന്ന് അവസാനം ഒരു കെട്ടിൽ കെട്ടൂലേ, അതിങ്ങനെ കേട്ടോ കെട്ടുക. ഒന്ന് റൗണ്ട് അടിച്ചങ്ങാണ്ട് എന്താ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ നൂലിൻ്റെ ഉണ്ട അടിയിൽ കൊണ്ടുവരിക, എന്നിട്ട് വലിക്കുക. അപ്പോൾ കുറേ നൂലൊന്നും അധികവും വേസ്റ്റ് ആവില്ല, നമുക്ക് വേണ്ടത്ര പാകത്തെ നൂല് കിട്ടിക്കോളും. അപ്പോൾ ഇത്തരമുള്ളൂ പരിപാടി അറിയണത്. നമുക്ക് അതിൻ്റെ എന്താ നമ്മൾ ഈ കെട്ടി വെച്ച ബാക്കി പോർഷനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ദാ നമ്മുടെ ഡെക്കറേറ്റീവ് വോളിൻ്റെ പകുതി പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഹാങ് ചെയ്തിടണം. അപ്പോൾ ഹാങ് ചെയ്യാൻ വേണ്ടി കണ്ട് നമുക്കൊരു ഇയർമ്പ് വേണം കേട്ടോ. ഇയർമ്പയിലാണ് ഇത് ഹാങ് ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ ഇത് അതിൻ്റെ നെക്ക് പോർഷൻ കുറച്ചൊന്ന് വലുതായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദാ നമ്മുടെ നല്ല അടിപൊളിയിട്ടുള്ള ഡെക്കറേറ്റിംഗ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇരുമ്പിയിലാണ് ഞാൻ ഹാങ് ചെയ്തിരുന്നത്. അപ്പോൾ മറ്റു മറ്റേ നൂലാണെങ്കിൽ ചിലപ്പം കളറാകുമ്പോൾ കളർ കുഴപ്പമൊന്നും ഉണ്ടായില്ല, വൂളൻ നൂലായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ എത്രയും മുന്നേ വാങ്ങിയ ഇരുമ്പാണ്. നമ്മൾ ഈ മാലിയും വളയൊക്കെ ഉണ്ടാക്കും, മാലിയും കഴിച്ചതിനൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ഒരു പണ്ടായിരുന്നു ആദ്യം. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എന്താ ഇപ്പം അങ്ങനെയൊന്നുമില്ല, കുറേ മുത്ത് വെച്ചുകൊണ്ടെല്ലാം ഉണ്ടായിരുന്നു ആദ്യം തന്നെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എന്താ ഇപ്പം നമ്മൾ ഈ ക്രാഫ്റ്റ് അങ്ങനത്തേതിലൊക്കെ പെട്ടപ്പോൾ ഇപ്പം അങ്ങനത്തെ വല്ലാതെ നോക്കലില്ല. അപ്പോൾ അതിന് വാങ്ങിയതായിരുന്നു ഈ ഉറുമ്പ. ഇപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഉപകാരപ്പെട്ടു. അപ്പോൾ ഇരുമ്പാണ് ഒന്നും കൂടി ബെറ്റർ പറയുന്നത്. ഇരുമ്പ് ഇല്ലാത്തവർക്ക് ഉള്ള നൂൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോർമൽ നേരത്തെ നമ്മൾ നെക്കിൽ ചുറ്റടുത്ത നൂലും ഉപയോഗിക്കാം, ഒരു കുഴപ്പമല്ല. പൊട്ടിപ്പോരാ എന്നാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇരുമ്പ് കെട്ടുമ്പോൾ എന്ന് പറയുന്നത് ഞാൻ അത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് കെട്ടുന്നത്. ഇരുമ്പ് പറഞ്ഞാൽ ഒന്നും അടങ്ങി നിൽക്കില്ല. അതുപോലെ എന്താ മറ്റേ നല്ല നൂല് പോലെയല്ലേ കരം, ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് കരം. അത് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം, നല്ല ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം. നല്ല നിൽക്കുക, ചിലപ്പോൾ ലൂസായി പോരാ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പോൾ അത് വലിച്ചപ്പോഴൊന്നും കുഴപ്പമില്ല, പൂരണമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റിംഗ് ബോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അതാ ഞാൻ കുറച്ച് തോന ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗോൾഡൻ കളറും എനിക്ക് ആകെ രണ്ട് കളറും കിട്ടിയതിട്ടോ. അവിടെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ വേറെ കടയിലും കയറിയില്ല. പിന്നെ നമുക്ക് ഈ വീഡിയോ ചെയ്യാനല്ലേ, അപ്പോൾ രണ്ട് മൂന്നെണ്ണം നിങ്ങൾക്ക് ചെയ്ത് തന്നാൽ തന്നെ നിങ്ങൾ ചെയ്തോളും. അപ്പോൾ ഇതിലാരെയും കുറച്ചുകൂടി കളർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഞാൻ അവിടെ ഹാങ് ചെയ്തിട്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ക്രിസ്മസ് ട്രീ ഒക്കെ എന്താ ഇപ്പോൾ വീട്ടിലുള്ളവർക്ക് ഇത് ഇതുപോലെ ഉണ്ടാക്കിയെങ്ങാണ്ട് ഒന്ന് ഹാങ് ചെയ്തിടാം. അപ്പോൾ ഞാനും ഗോൾഡൻ കളർ ഒന്നുകൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ അവസാനത്തെ പോർഷനാട്ടോ എടുത്തിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല, ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല, എടുത്തിട്ടില്ല, ബോർ അടിപ്പിക്കേണ്ട എഴുതിട്ട് ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ഡെക്കറേറ്റിംഗ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ എന്താ ഒന്ന് ഹാങ് ചെയ്തിട്ടുണ്ട്, വോൾ ഹാങ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല വൈറ്റ് എന്താ ഇപ്പോൾ വാളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ബ്ലാക്ക് വാള് കളർ പറയുന്നില്ല, ഏത് വാളുണ്ടെങ്കിലും എന്താ ഇപ്പോൾ നമുക്ക് ഹാങ് ചെയ്തിട്ടോ. അപ്പോൾ പുറത്ത് നല്ല സൗണ്ട് ഉണ്ടാവും, ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചായിരുന്നു, സോറി. വണ്ടിയുടെ സൗണ്ട് കേട്ടോ. പിന്നെ അടിയിൽ ഞാൻ ക്രിസ്മസ് ട്രീ കൂടി ഇട്ടിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ ഞാൻ മുൻപുണ്ടാക്കിയതാണ്, അതുപോലെ സ്റ്റാർസും മുമ്പ് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ക്രിസ്മസ് ട്രീൻ്റെയും അതുപോലെ സ്റ്റാർസിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ ഇനി അടുത്തതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ എന്താ വോളിലിട്ട് ഒന്ന് വെറുതെ നാട്ടി നോക്കി, എന്താ അപ്പോൾ ഒന്നിങ്ങനെ വെറുതെ ഒന്ന് തട്ടി നോക്കി, അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ആടിനെ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ എന്താ നമ്മുടെ എന്താ ക്രിസ്മസിലൊക്കെ ക്രിസ്മസ് ട്രീമൊക്കെ അലങ്കരിച്ചില്ലേ, നമ്മൾ ഈ പുല്ല് പോലെ ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പിന്നെ ഞാൻ എന്താ ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുക്കേണ്ടി എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കണ്ടിൽ അതിൽ ഓളെന്ന് പ്രസ് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടും. അതിനൊരിക്കലും മറക്കരുത്, അതെനിക്കൊരു ഉപകാരവും നിങ്ങൾക്കൊരു ഉപകാരവും. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്, അതിന് മടിക്കും ചെയ്യരുത്. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും എന്താ ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയുള്ളൂ പറയാനുള്ളത്. ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.